ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫാബ്ട്രൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയുന്നത് കാശ് കൊടുക്കുക അല്ലെങ്കിൽ കായ് കൊടുക്കുക എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കേരളത്തിലുള്ള പല ജില്ലകളിലും പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കൊടുക്ക ഞാൻ വിളിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഷോപ്പിലുള്ള വേസ്റ്റ് പീസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ കാശ് കൊടുക്കുക ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഹൈലം ഷീറ്റാണ്. അപ്പോൾ ഹൈലം ഷീറ്റിൻ്റെ കട്ട് പീസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഏത് അളവിലാണോ വേണ്ടത് ആ അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ 8x6 ഒരു ബോക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 8 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയിലും 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ 6 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളത്തിലുള്ള 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അളവ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനതിൻ്റെ സെൻറ്ററിൽ കാശ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഉണ്ടാക്കി കൊടുക്കാനാണ് സെൻറ്റർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രൈൻഡർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക, ക്രോസ് ആയിട്ട് വേണമെങ്കിലും ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഷീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ചാനലാണ്. അപ്പോൾ ചാനൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് അതെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 7-8 ട്യൂബാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു 6 ഇഞ്ച് നീളത്തിൽ ഒരു 8 പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു 4 ഇഞ്ച് നീളത്തിൽ ഒരു 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ വെച്ചിട്ട് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റിവീറ്റ് ചെയ്ത് കൊടുക്കുക ഷീറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നീളം കൂടിയ ഷീറ്റിൻ്റെ 4 ഭാഗത്തും, അതായത് 2 ഷീറ്റിൻ്റെ 4 ഭാഗത്തും ഇതേപോലെ ഫ്രെയിം ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഇത് 7-8 ട്യൂബ് തന്നെ വേണമെന്നില്ല, 1.5 ആയാലും 1.5 ആയാലും എങ്ങനെ വേണമെങ്കിലും മിക്സ് ആക്കിയിട്ടോ അല്ലെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് പീസ് എങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ കൊടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. വലിപ്പം കൂടുന്തോറും അകത്തുള്ള സ്പേസ് കുറയും. അപ്പോൾ അതുകൊണ്ട് എത്ര ചെറിയ സെക്ഷൻ കിട്ടുന്നോ അത്രയും നല്ലത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ ഡയറക്റ്റ് റിവീറ്റോ അല്ലെങ്കിൽ സ്ക്രൂ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ 2 ഷീറ്റിൽ അടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടുന്നത് മുകളിലത്തെയും താഴത്തെയും 2 ഷീറ്റിൽ 2 ഭാഗത്തായിട്ട് 2 പീസ് വെച്ച് കൊടുത്താൽ മതി. ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 4 ഭാഗത്തും വെക്കേണ്ട, അതിൻ്റെ 2 ഭാഗത്ത് മാത്രം 2 പീസ് വെച്ചാൽ മതി. 2 പീസ് വെക്കുമ്പം സൈഡിലുള്ള പീസിൻ്റെ ആ സെക്ഷന് പോകാനുള്ളൊരു ഗ്യാപ്പ് കൂടെ അവിടെ വേണം. ഇതിന് നമുക്ക് സെക്ഷന് കറക്റ്റ് അളവ് തന്നെ കിട്ടണമെന്നൊന്നുമില്ല, നമുക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിവീറ്റ് അടിച്ച് അവിടെ നിൽക്കാനുള്ളൊരു സെക്ഷൻ അവിടെ ഉണ്ടായാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 ഷീറ്റിൽ സെക്ഷൻ കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ഷീറ്റും കൂടി ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷനൊന്നും അടിക്കാത്ത ആ ഷീറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ റിവീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈഡിലുള്ള 4 ഭാഗവും ജോയിൻറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പും ബോട്ടവും ജോയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഹോൾ ചെയ്യുമ്പോൾ റിവീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ എവിടെയാണ് ഉള്ളത് അവിടെ തന്നെ റിവീറ്റ് ചെയ്യണം. അപ്പോൾ സൈഡിൽ ചിലപ്പോൾ സെക്ഷൻ ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് സെൻട്രലാക്കിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടാക്കിയിട്ടൊക്കെ റിവീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വെറും സിമ്പിളായിട്ടുള്ളൊരു മെത്തഡാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭാവനയിൽ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ 4 ഭാഗവും ജോയിൻ്റ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ പെയിൻറ്റോ അല്ലെങ്കിൽ കളറോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഷീറ്റൊക്കെ ചിലപ്പോൾ പല കളറായിരിക്കും, വേണമെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്ത് ഭംഗി കൂട്ടാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കാശ് കൊടുക്കുക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കടയിലെ വേസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ അതൊന്നും വേസ്റ്റായി കളയാതെ ഇങ്ങനെയുള്ള കലാവിരുതുകളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയി രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.